ഒരു സംവിധായകൻ അവിടെ ഇരുന്ന് ആക്ഷൻ ഘട്ടം പറഞ്ഞത് നമ്മൾ അഭിനയിച്ചത് അവരുടെ മുഖഭാഗത്തിൽ നിന്ന് നമ്മൾ അഭിനയിച്ച അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മുഖഭാഗത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റാറുണ്ടോ? നമുക്ക് ചെന്ന് കഴിയുമ്പോഴത്തെ നമുക്ക് ഇവരെ മനസ്സിലാവുമല്ലോ ഇവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യണെന്നുള്ളത്. അപ്പം ഷോർട്ട് കഴിഞ്ഞാല് അവരുടെ മുഖത്ത് ഓട്ടോമാറ്റിക് അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഇഷ്ടപ്പെടാതെ വന്നവരുടെ അടുത്ത് വീണ്ടും നമ്മൾ ചെയ്യാന്ന് സ്വയം പറഞ്ഞിട്ടില്ലേ അവര്? ചിലപ്പോ ഞാൻ ചെന്നിട്ട് ഞാനും ഒന്ന് കാണും എന്നിട്ട് അപ്പം ഇവരുടെ മോഹം നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ പോയി കണ്ടത്. കണ്ടിട്ട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പോകും എന്താണ്, അല്ല ഇത് ഓക്കെയാണ്. ഞാൻ പറഞ്ഞല്ല നിങ്ങളുടെ മുഖത്ത് പക്ഷെ ആ ഒരു എക്സ്പ്രഷൻ എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടില്ല. അല്ല ഇവിടെ ഓക്കെയാണ്, അത് അത് ആ സമയത്ത് ചിലപ്പോ വന്നു കാണൂല, പക്ഷെ ഓക്കെയാണ് സാധനം. അല്ലെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അതെങ്ങനെ ഓപ്പണായിട്ട് പറയും, ഓപ്പണായിട്ട് പറയാം, നമ്മള് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അതെ നമ്മൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ സിനിമകൾ ഇപ്പം സിനിമകൾ കാണാനുള്ള സമയങ്ങൾ കിട്ടാറുണ്ടോ? തിയേറ്ററിൽ പോയി കാണല് വെച്ചാല് മിക്കവാറും ഇപ്പൊ നമ്മുടെ മലയാളം സിനിമകളുടെ ഒരു എന്ന് വെച്ചാല് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 9 വരെ എന്തായാലും ഷൂട്ട് കാണും. അതെ അതെ. പിന്നെ 9 കഴിഞ്ഞപ്പോ നമ്മള് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ച് നല്ല ഹ്യൂമിഡ് ആണല്ലോ, നല്ലപോലെ വിയർത്ത് കാണും. അപ്പൊ അങ്ങനെ നമുക്ക് തിയേറ്ററിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് 10:30 10:30 ഷോയ്ക്ക് ഉണ്ട്, പിന്നെ വന്ന് കുളിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത ദിവസം 7 മണിക്ക് വീണ്ടും പോകണമല്ലോ, ഷോ തുടങ്ങുകയും ചെയ്യും, രാവിലെ 7 മണിക്ക് ഷൂട്ട് പോകും. എത്താൻ പറ്റുമായിരിക്കും, പക്ഷെ രാവിലെ പിന്നെ എണീക്കണമല്ലോ. അപ്പം അത് കാരണം പിന്നെ ഇങ്ങനെ, പക്ഷെ ഇതുള്ളപ്പം ഷൂട്ടില്ലാത്ത സമയത്ത് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ കാണാം. പല ലൊക്കേഷനിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട്, എന്നും മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുമോ ലൊക്കേഷന്റെ പേര് പറഞ്ഞാൽ ഏത് പറയും? അത് നോസ്റ്റാൾജിയ മയൂഖം തന്നെയാ, കണ്ണൂര്. ഒന്നാമത് കണ്ണൂരിനെ പറ്റി അമ്മച്ചനും അമ്മച്ചനോടെ 78 വരുന്ന അവസ്ഥയായിരുന്നു. ഞാൻ 79 പോണം. അപ്പം ആ സമയത്ത് ഞാനില്ല, ചേച്ചി ഉണ്ടായിരുന്നു. അമ്മയച്ചനും കണ്ണൂരുകാരെ പറ്റി പറഞ്ഞും മുത്തപ്പനെ പറ്റി പറഞ്ഞൊക്കെ ഒരുപാട് കൊച്ചിലോട്ട് ഞാൻ കേൾക്കുന്നതാണ്. അപ്പൊ ഈ കണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോണം എന്നുള്ളൊരു ആഗ്രഹം. പക്ഷെ വന്നതിന് ശേഷം അങ്ങനെ ജോലി സംബന്ധമായി ഞാൻ കോട്ടയത്തും ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്നു. അങ്ങനെ ഹരിൻ സാറിന്റെ പടം കിട്ടുന്നു, അത് ഷൂട്ട് കണ്ണൂര്. അങ്ങനെ ഏറ്റവും അധികം ഞാൻ ചെയ്തത് അവിടെ പോയി റോമലോ റോമാൾസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ണൂര്, പത്മേഷ്. അവനെ വിളിച്ചിട്ട് ആദ്യം മുത്തപ്പനെ കാണാൻ വേണ്ടിയാണ് പോയത്. മുത്തപ്പനെ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സമാധാനമായി. ഈ മുത്തപ്പനെയാണ് അമ്മയച്ചനും കൊച്ചിലോട്ട് പറഞ്ഞോണ്ടിരുന്നത്, മുത്തപ്പൻ പറിച്ചിരിക്കണോ മുത്തപ്പൻ എന്നൊക്കെ പറഞ്ഞു. അതുകഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. സാധാരണ ചെങ്കല്ല് കൊണ്ടുണ്ടാക്കിയ അമ്പലങ്ങള്, കുളങ്ങള്, അതിന് ചുറ്റും ചെങ്കല്ല്, ഭയങ്കര സ്ട്രക്ചേഴ്സ് ആണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. കുറെ സോങ് കട്ട്സും സീൻസ് ഒക്കെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മയൂഖത്തില്. അത് നേരിട്ടാണ്, ഭയങ്കര രസമാണ്. സോ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഞാൻ എങ്ങോട്ട് പോയല്ലേ? അല്ല, ലൊക്കേഷൻ. ആ ലൊക്കേഷനാണ്. സോ കണ്ണൂര് അടിപൊളി സ്ഥലമാണ്. എനിക്ക് തിരുവനന്തപുരം ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്, ഷൂട്ട് ചെയ്യാൻ അവിടെ താമസിക്കാനും ഒക്കെ എല്ലാം അടുത്തടുത്താണല്ലോ. അതെ അതെ. പിന്നെ ഒരു സിറ്റിയുടേതായ ഒരു ട്രാഫിക് ജാമോ അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുള്ളൂ. സിറ്റിയിൽ തന്നെയാണ് സൂ, എയർപോർട്ടിൽ തന്നെയാണ്, തൊട്ടടുത്ത് ബീച്ച്, തൊട്ടടുത്ത് എല്ലാം അടുത്തടുത്ത് നല്ല ഉഗ്രം റോഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.